നമ്മൾ ഓരോ പ്രവർത്തനവും അതിനാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുലമ എന്ന ഈ മഹത്താവുന്നതായ ഈ പ്രസ്ഥാനം, ഇതിനെ ഏതെങ്കിലും നിലക്ക് പോർവേൽപ്പിക്കാനോ ഇതിനെ ഏതെങ്കിലും നിലക്ക് പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ കുത്താനോ ആരും മെനക്കെടരുത്. അങ്ങനെ മെനക്കെട്ടാൽ അതൊട്ട് വിജയിക്കൂലും, യാതൊരു സംശയമില്ല. ഈ സംഘടനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കും. ഇത് ഖിയാമത്ത് നാൾ വരെ ഇതിവിടെ നിലനിൽക്കേണ്ട, വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം ഈ സംഘടന ഇവിടെ നിലനിൽക്കണം. ഈ സംഘടന ഇവിടെ നിലനിൽക്കാത്ത, ഈ സംഘടനയുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുകയും ഈ സംഘടന നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാലോ അത് വലിയ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാരാവുന്ന നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളിൽ നിന്നൊക്കെ സമസ്ത കേരള ജമീയത്തുലമക്ക് എതിരാവുന്ന എന്തെങ്കിലും ശബ്ദങ്ങളുണ്ടാവുകയും സമസ്ത കേരള ജമീയത്തുലമയെ നശിപ്പിക്കുന്നതിൽ പങ്കാളികളാവുകയും ചെയ്യാൻ വളരെ വളരെ വ്യക്തമായ നിലക്ക് ഈ സംഘടന, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിൻ്റെ മറ്റുള്ള സംഗതികൾ, ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വിശുദ്ധവും വളരെയധികം ബൃഹത്വമാവുന്ന കാര്യങ്ങളാണ്. മഹാന്മാരാവുന്ന വലിയ വലിയ മശായഖന്മാരാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മളാരും സ്ഥാപിച്ചവരല്ല, നമ്മളൊന്നും ഇത് ഇതിനെ കൊണ്ടെടുക്കാൻ തന്നെ അർഹരല്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇതിൻ്റെ പിന്നിലൊക്കെ മഹാന്മാരുടെ ഒരു സഹായം, അവർക്കുള്ള പ്രത്യേകമാവുന്ന ഒരു നോട്ടമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുള്ള സുന്നികൾ എന്ന് പറഞ്ഞാൽ അതിന് ചില ആളുകളൊക്കെ എതിര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മഹാന്മാരാവുന്ന ആളുകൾ, അവർ ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം, അത് അവർ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഏഴോ എട്ടോ തലമുറ കഴിഞ്ഞാലും അതിവിടെ അവരുടെ സഹായം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മഹത്താവുന്നതായ ഈ സംഘടന, ഈ സംഘടനൻ്റെ ഉപസംഘടനകൾ